പുതുപ്പള്ളിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന പ്രചരണത്തിൽ വസ്തുതയില്ല എന്നും തിരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിക്കുമെന്നും കൃത്യമായ വിശകലനം നടത്തുമെന്നും എൽഡിഎഫ് കൺവീനർ ഇപി ജയരാജൻ പറഞ്ഞു. പുതുപ്പള്ളിയിലെ യുഡിഎഫ് വിജയത്തിന്റെ അടിസ്ഥാനം പ്രധാനമായും സഹതാപതരംഗമാണ്. ഉമ്മൻചാണ്ടി മരണപ്പെട്ടു ഒരു മാസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടി എന്ന സഹതാപത്തെയും ദുഃഖകരമായ അവസ്ഥയെയും തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം ഉപയോഗിച്ചാണ് യുഡിഎഫ് വോട്ട് നേടുന്നത്. ഒരു നിയമസഭാ അംഗം മരണപ്പെട്ട് അധിക നാൾ ആവുന്നതിനു മുൻപ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ്. തിരഞ്ഞെടുപ്പ് വേഗത്തിലാക്കാൻ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഹതാപതരംഗം സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം പുതുപ്പള്ളിയിൽ നടന്നതായും അദ്ദേഹം പറയുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തെ മാത്രം വെച്ച് ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കഴിയില്ല. എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത വിജയമാണ് യു ഡി എഫിനുണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ എല്ലാ വശങ്ങളും പരിശോധിക്കും. പാളിച്ചകൾ ഉണ്ടായെന്ന് കണ്ടെത്തിയാൽ തിരുത്തും. പരിശോധനകൾക്ക് ശേഷം കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഫലപ്രദമായ ഇടപെടലാണ് സർക്കാർ നടത്തുന്നതും. തിരുവോണക്കാലത്ത് ആനുകൂല്യങ്ങളൊന്നും നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവർക്കും ഓണം സമൃദ്ധമായി ആഘോഷിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.